കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലാവ് തോട്ടം പൈങ്ങോട്ടൂരിൽ വർഷം മുഴുവൻ ചക്ക വിളയുന്ന മൂവായിരം പ്ലാവാണ് ഇവിടെ വളരുന്നത് മികച്ച വരുമാനം നേടിയെടുക്കാൻ കർഷകന് കഴിയുന്നുണ്ട് പൈങ്ങോട്ടൂർ പിട്ടാപിള്ളയിൽ ദീപക് മാത്യുവിന്റേതാണ് പ്ലാവ് തോട്ടം എട്ടര ഏക്കർ സ്ഥലത്താകെ പ്ലാവുകളാണ് മൂവായിരം പ്ലാവുണ്ട് ഇവിടെ മുമ്പ് റബ്ബർ തോട്ടമായിരുന്നു എമിറേറ്റ്സിൽ ഉദ്യോഗസ്ഥനായ ദീപക് ഒരു പരീക്ഷണത്തിന് തയ്യാറായതോടെ അത് കേരളത്തിലെ ഏറ്റവും വലിയ പ്ലാവ് തോട്ടമായി മാറി ശേഷിയുള്ള വിയറ്റ്നാം സൂപ്പർ എയർലിന് കൃഷി ചെയ്തിരിക്കുന്നത് വർഷം മുഴുവൻ ഇവിടെ ചക്ക ഉത്പാദനമുണ്ട് വിപണനത്തിനും ബുദ്ധിമുട്ടില്ല കയറ്റുമതിക്കാരാണ് പ്രധാനമായും ഇവിടെ നിന്ന് ചക്ക കൊണ്ടുപോകുന്നത് ഇടിയൻ ചക്കാണ് പ്രിയം കൂടുതലെന്ന് സൂപ്പർവൈസർ സിജോ ജോസ് പറഞ്ഞു എട്ടര ഏക്കർ സ്ഥലമാണ് മൂവായിരം പ്ലാവ് വിയറ്റ്നാം സൂപ്പർ എയർലി ആണ് ഫുള്ള് വെച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ഹോം ഗ്രൗണ്ടുകാരാണ് തൈ ഒക്കെ തരുന്നത് നമുക്കിവിടെ ഒരു ആറു മാസമായപ്പോഴേക്കും ഇത് കാച്ചു അപ്പോൾ ഈ പ്ലാവിന് അത് താങ്ങാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത് അതിനുശേഷം ഒരു ഒന്നര വർഷത്തൊട്ട് നമ്മൾ ഈൽഡ് എടുത്തു തുടങ്ങി ഫുള്ള് മിക്കതും തന്നെ എക്സ്പോർട്ടർമാർക്കാണ് കൊടുക്കുന്നത് അധികവും ഇവിടുന്ന് ഇടിഞ്ചൊക്കെയാണ് കയറിപ്പോകുന്നത് അത്യാവശ്യം ആളുകൾ ഇതിന് ആവശ്യക്കാരുള്ളതുകൊണ്ട് കൊടുക്കുന്നു ഇതിപ്പം നിലവിൽ മുൻ ബ്ലോക്ക് പ്രസിഡൻറ്റും കരൂർ സംഘടനാ ബാങ്കിൻ്റെ പ്രസിഡൻറ്റും ഒക്കെ ആയിട്ടിരുന്ന കോൺഗ്രസ് നേതാവായ പി എം മാത്യു പിറ്റാപ്പള്ളിൻ്റെ മകൻ ദീപക് മാത്യുവിൻ്റെ തോട്ടമാണ് പുള്ളി എമിറേറ്റ്സിൽ കാർഗോയിൽ സീനിയർ മാനേജർ എണ്ണൂറ് ഗ്രാം തൊട്ട് ഒന്നര കിലോ വരെയുള്ളതാണ് ഇടിഞ്ചക്കയായിട്ട് പോകുന്നത് മൂത്തേക്ക നിലവിൽ ഉള്ളപ്പോൾ മൂത്തേക്കും ഓർഡറുണ്ട് ഇത് ഓർഡർ ഇപ്പോൾ ഒരെണ്ണം വാങ്ങിയാൽ പിന്നീട് ആളുകൾ അധികം ചോദിച്ചാണ് വരുന്നത് പക്ഷെ നമുക്ക് പുറത്തോട്ടായതുകൊണ്ട് ഇവിടെ ആളുകൾക്ക് കൊടുക്കും ചെറിയ എക്സ്പോർട്ട് ക്വാളിറ്റി അല്ലാത്തത് ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കും അതിന് അങ്ങനെ പൈസ ഒന്നും വാങ്ങാറില്ല പ്ലാവ് തോട്ടത്തിന്റെ പരിപാലനം വെല്ലുവിളികൾ നിറഞ്ഞതാണ് അഞ്ച് സ്ഥിരം തൊഴിലാളികളുമുണ്ട് നനയ്ക്കേണ്ടത് നിർബന്ധമാണ് ഇതിനായി ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഹോസ് ഉപയോഗിച്ചുള്ള നനയുമുണ്ട് ചൂട് കൂടിയാൽ ചക്ക ചാടിപ്പോകും പൂർണ്ണമായും ഓർഗാനിക് രീതിയാണ് പിന്തുടരുന്നത് നമ്മളിപ്പോ ഒന്നരാടം ദിവസം പ്ലാവ് ഫുള്ള് നനച്ചു കൊടുക്കുക അതായത് ട്രിപ്പ് എല്ലാ ദിവസവും ട്രിപ്പിലൂടെ വെള്ളം കൊടുക്കുന്നുണ്ട് ചോട്ടിൽ പക്ഷേ ഈ വെയിൽ ഇത്രയും കാരണം നമ്മൾ ഹോസ് പിടിച്ച് നനയ്ക്കുക പിന്നെ ഇതിന് പതിനഞ്ചടിയിൽ തലയ്ക്ക് മുറിക്കുന്നുണ്ട് പതിനഞ്ച് അടിയാച്ചാൽ വിളവെടുക്കാൻ എളുപ്പത്തിന് പിന്നെ തടി ഇച്ചിരി വണ്ണം വെച്ചില്ലെങ്കിൽ ഇരിഞ്ഞ് പോരും കമ്പ് വെക്കുമ്പോഴൊക്കെ നമുക്ക് കമ്പ് അങ്ങനെ ഇരിഞ്ഞ് പോയി ഒരു തിരുനൂറ് എണ്ണം ഇത് പോയിട്ടുണ്ട് കാരണം ഒരു വില ഹൈബ്രിഡ് തൈ ആയതുകൊണ്ടേ ഒരു വെള്ളം ഇങ്ങനെ കന നിന്ന് അത് ചക്കയൊക്കെ നമ്മൾ നമുക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു അങ്ങനെ നേരം പൊട്ടുമ്പോൾ അത് നല്ലൊരെ ഒരു കമ്പ് നല്ല നേരമായിട്ടുകൊണ്ട് ശീരം നിർത്തിയിട്ട് ബാക്കിയുള്ള ശീരത്തെ അവരെണ്ണം കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ അതിങ്ങനെ കവര വന്നിട്ട് അവിടെ പൊട്ടി ഇരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് നമുക്കിവിടെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ ബോഡോ മിശ്രിതം കൊടുക്കും ഫംഗസ് ഒക്കെ െ പിന്നെ ഫുൾ ഓർഗാനിക് ആണ് പുറത്തോട്ടൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഫുൾ ഓർഗാനിക് ഇതാണ് പ്ലാവ് തോട്ടം കാണാനും കൃഷിയെക്കുറിച്ച് പഠിക്കാനും ധാരാളം പേര് എത്തുന്നുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് പ്ലാവ് കൃഷി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരും തോട്ടം സന്ദർശിക്കാറുണ്ട് ഇപ്പൊ തൃശ്ശൂര് മത്സരിക്കുന്ന കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം വന്ന് സാർ കാണാൻ വന്നായിരുന്നു പിന്നെ മാത്തിൽനാടൻ എം എൽ എയുടെയും ബിൻ ഗുലിയോഗോസിൻ്റെയും നാടാണിത് പഞ്ചായത്താണ് അവർ വന്നിട്ടുണ്ട് പിന്നെ മുൻ എം എൽ എ എൽദു എബ്രാഹം വന്നു എല്ലാവരും ഇവിടെ കാണാൻ ഒരുപാട് പേര് ഇങ്ങനെ പുറത്തുനിന്ന് എറണാകുളം അങ്ങനെ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട് എല്ലാവരും പറയണേ നമുക്ക് പിന്നെ ഹോം ഗ്രൗണ്ടിൻ്റെ തൈ തന്നവർ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ വിസിറ്റിന് വരും അവരുടെ അഭിപ്രായങ്ങളുണ്ട് പിന്നെ വരുന്ന ആളുകളും ഇതറിയാവുന്ന ആളുകൾ പറയണേ അവരുടെ അഭിപ്രായങ്ങൾ ചേർത്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതുവരെ വേറൊരു പ്രോബ്ലം പ്രശ്നങ്ങളുണ്ടായിട്ടില്ല കെ സി വി ന്യൂസ് പൈങ്ങൂർ